friends, ellavarkkum chaas vegetable oralekku swagatham. Appo nammal innu undakkan povunnathu poricha koyude biryani aanu. Parayumbo enne endha vare nalla taste aanu ellavarkkum ishtulla saadhanalle poricha koyi. Appo adukonde namukku nokkam adu engine thayaarakkande ennallathu. Manjal podi 1/2 teaspoon, kashmiri chilli podi 1 tablespoon, garam masala 1 teaspoon, kurmulagu pudi 1/2 teaspoon, uppu aavashyathinu 2 teaspoon thair, chernarangayude juice 1, ഇനി ഞാൻ ഇവിടെ കോൺഫ്ലോറും മൈദയും കൂടി മിക്സ് ചെയ്താണ് ഇത് 2 ടേബിൾസ്പൂൺ ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മുടെ ചിക്കൻ ഞാൻ ഇവിടെ 1 കിലോ എടുത്തിട്ടുണ്ട് അതിട്ട് മിക്സ് ചെയ്യാം അതിനു ശേഷം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം 1/2 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണം രണ്ട് മണിക്കൂർ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് വറുത്തെടുക്കാം കുറച്ച് ഓയിൽ മതി അധികം ഡീപ് ഫ്രൈ ആവണ്ട അപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ നമുക്കിത് മൂടി വേവിക്കണം അപ്പോൾ നമുക്കിനി ചിക്കൻ മാറ്റിട്ട് കൊടുക്കാം കുറച്ച് നേരമായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വറുത്ത് കിട്ടും അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ടായിരിക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ചിക്കനൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സബോള വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു 3 വലിയ സബോള നീളത്തിൽ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് ഈ ഓയിലിലേക്ക് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം നമ്മുടെ സബോള നമ്മളിട്ടത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളി ഒരു 2 പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ് ഇതൊരു 2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം ഞാൻ ഇത്ര ഇടുന്നുള്ളൂ ഇത്ര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അരി വേവിക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതും നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പം പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം ഞാനുണ്ട് ഒരു ചെറിയ ഒരു മീഡിയം സൈസ് 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അതിട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തോടണം ഇതുവരെ ചെറിയ തീയിൽ ഇട്ട് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലും എടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം
അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ചെറുതാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് ഉപയോഗിച്ച കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിന് ഞാൻ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലേ, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ ഗരം മസാല ഒരു ചെറിയ ടീസ്പൂൺ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചല്ലേ മല്ലിയിലയും പുതിനയിലയും, അതിൽ ഞാൻ കുറച്ചൊന്ന് വെള്ളം ചേർത്തു. അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവിക്ക് ഒരു ലൈറ്റ് പച്ച കളർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ പുതിനലിയും മല്ലിയടിയും നമ്മൾ അരച്ച് ചേർക്കുന്നില്ലേ, അതാണ് ഇതിന്റെ ഫ്ലേവർ ശരിക്കും കൂട്ടുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ നോക്കുക, ഇഷ്ടവും നല്ല ടേസ്റ്റിയാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറു തീയിൽ വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മസാല തയ്യാറാക്കേണ്ടതില്ലേ, അതിൽ ബാക്കി ഉണ്ടായിരുന്ന മസാല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്. ഇതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ നന്നായിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഇതിൽ കിടന്നിട്ട് പതുക്കട്ട, അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, കാരണം ചിക്കൻ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പൊ ഉടയരുത്, ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യണ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ്റെ പണി വരും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ റൈസ് വേവിക്കുക എന്നുള്ളതാണ്. അത് വേവിക്കാൻ എല്ലാവർക്കും അറിയാം എന്നാൽ ഞാൻ അതിലൊരു ചെറിയൊരു സൂത്രം ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ല ഫ്ലേവർ കൂട്ടും. അപ്പൊ അതെല്ലാവരും കാണണം. ആ അരി ചോറുണ്ടാക്കാൻ എനിക്കറിയാലോ, അങ്ങനെ വിചാരിക്കരുത്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ചിക്കൻ ഞാൻ കാണിക്കുന്നില്ല, കാരണം ചിക്കൻ്റെ ഓൾറെഡി നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പൊ ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 600 മില്ലി ബിരിയാണി അരി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി നല്ല ക്ലിയർ വാട്ടർ ആവണ വരെ നമുക്ക് നന്നായിട്ട് കഴുകണം. ഇതിനു ശേഷം ഒരു അരമണിക്കൂർ നമ്മളിത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അപ്പൊ ഞാൻ ഈ റൈസ് വേവിക്കാൻ പോണ, അതിനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലല്ല, ജസ്റ്റ് തുറന്നിട്ടാണ് വേവിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നെയ്യും അതുപോലെ ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 ടേബിൾ സ്പൂണാണ്. ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൂത്രപ്പണി ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ റൈസിന്. അതുപോലെ തന്നെ നമ്മുടെ
spices നമുക്കതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഇത്ര സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ രണ്ട് എലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് വളരെ ചെറുതായിട്ട് അറിയാലോ ഇത് ജസ്റ്റ് ഒന്ന് വാഴണം അത്ര വേണ്ടു വേറെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നും പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കാം ഞാൻ അരി ഒന്ന് ചെറുതായിട്ട് വറക്കുന്നുണ്ട് ചെറിയ തീരെ ചെയ്യാൻ പാടുള്ളൂ ജസ്റ്റ് അരി ഒന്ന് പൊട്ടണോ വരുന്ന വറക്കണം ഒന്ന് ഇളക്കിയിട്ട് അത് കുഴച്ചുണ്ടാക്കരുത് അതുകൊണ്ട് സൂക്ഷിച്ച് വറക്കുക അപ്പൊ നമ്മുടെ അരി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞത് ഇനിത് ഒരു 80% വെന്താൽ മതി കാരണം നമുക്ക് ദമ്മിടാനുള്ളതാണ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഉപ്പത്തരി മുന്നോട്ട് നിൽക്കണം അരിയിൽ എന്നാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് 80% ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഇത് ഊറ്റെടുക്കാം അപ്പം നമുക്ക് ഇനി ബിരിയാണി ദം ചെയ്യാം ഞാൻ നേരത്തെ ചോറ് നമ്മൾ വേവിച്ചില്ലേ ഇതൊക്കെ വാല വെച്ചു ആദ്യം ഒരു ലെയറ് ചിക്കൻ കറി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറിടാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത ഉള്ളിടാം കശുവണ്ടി അണ്ടിപ്പരിപ്പ് അതുപോലെ കുറച്ച് മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഇനി നമുക്ക് വീണ്ടും ഒരു ലെയർ ചിക്കൻ ഇടാം ഇതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള റൈസും കൂടി ഇടാം അപ്പൊ നമുക്ക് ഇനി ഇത് ഒരു 7 മിനിറ്റ് ദമ്മാക്കാം അതായത് നമ്മുടെ ബിരിയാണി തയ്യാറായി അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പൊരിച്ച കോഴി കൊണ്ടുണ്ടാക്കിയ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു വളരെ ഈസിയാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പൊ ഇനി ഒരു പുതിയ ഡിഷുമായിട്ട് നാളെ കാണാം.